ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോക്കപ്പ് ടെസ്റ്റാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ബേസ് ചെയ്തിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനും ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സ് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ. ആൻസർ എന്താ? അറൈവ്സ് ആണ്. അത് ഓൾറെഡി പ്ലാൻ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാൻ കാര്യം. ഹീ ഡാഷ് ടീ എവറി മോർണിംഗ്. ആൻസർ ഡ്രിങ്ക്സ് ആണ്. അപ്പം ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിച്ചേക്കുന്നത്. ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഒരു ഹാബിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹാബിറ്റിനെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഷീ യൂഷ്വലി ഡാഷ് ക്ലാസിക്കൽ സോങ്സ് ബട്ട് ടുഡേ ഷീ ഈസ് സിംഗിങ് എ ഫിലിം സോങ്. ആൻസർ സിങ്സ് ആണ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്ന സിങ്സ് ആണ്. അതുപോലെ തന്നെ യൂഷ്വലി എന്നുള്ള വാക്കുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. ആൻസർ റീഡ്സ് ആണ്. ക്വസ്റ്റ്യനിൽ യൂഷ്വലി ശ്രദ്ധിക്കുക കേട്ടോ. കൗസ് ഡാഷ് ഗ്രാസ്. ആൻസർ ഈറ്റ് ആണ്, കാരണം കൗസ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മുടെ വെർബും പ്ലൂറൽ. എ ബേർഡ് ഓഫൺ ഡാഷ് എക്സ് ആൻഡ് ഹാച്ച് ദി ചിക്സ്. ആൻസർ ലേസ് ആണ്. വേർഡ് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആണ്. ദി എർത്ത് ഡാഷ് റൗണ്ട് ദി സൺ. ആൻസർ മൂവ്സ് ആണ്. യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. സീത യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. ആൻസർ റീഡ്സ് ആണ്. യൂഷ്വലി എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഷീ ഡാഷ് ടു മ്യൂസിക് നൗ. ആൻസർ ഇസ് ലിസണിംഗ് ആണ്. ഷീ ഈസ് ലിസണിംഗ് ടു മ്യൂസിക് നൗ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നൗ ഉണ്ട്, അപ്പോൾ നൗ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത്. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദ യു എസ് എ നെക്സ്റ്റ് മന്ത്. ആൻസർ വിസിറ്റ്സ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദ യു എസ് എ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് നമുക്ക് കിടക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ആൻസർ വിസിറ്റ്സ് വന്നത്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ഡാഷ്. ആൻസർ ബൈറ്റ്സ് ആണ്, കാരണം പ്രോവേർബ് ഒക്കെ നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയാറുള്ളത്. നൗ ഹീ ഡാഷ് എ ലെറ്റർ. ആൻസർ ഇസ് റൈറ്റിംഗ് ആണ്. നൗ ഹീ ഇസ് റൈറ്റിംഗ് എ ലെറ്റർ. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗ എന്നുള്ള വാക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റണം അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത്. അനിൽ ഡാഷ് അപ്പ് അറ്റ് 5 AM എവറി ഡേ. ആൻസർ ഗെറ്റ്സ് ആണ്. ഹാബിച്വൽ ആക്ഷൻസ് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആക്ഷൻസ് ഒക്കെ നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് ആൻസർ ഗെറ്റ്സ് ആയത്. അതുപോലെ തന്നെ അനിൽ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ടാണ് സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ കാര്യം. ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. ആൻസർ ഡ്രിങ്ക്സ് ആണ്. എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഹാബിറ്റ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാൻ കാര്യം. ദ ന്യൂ ബാച്ച് ഓഫ് LD ക്ലർക്ക് ഡാഷ് നെക്സ്റ്റ് മന്ത്. ആൻസർ
ആൻസർ കമൻസസ് ആണ്. നമുക്കറിയാം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്തുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അതായത് കമൻസസ്. സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കമൻസസ് ആണ്. അപ്പോൾ ഈ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മാറ്റം വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.